നമസ്കാരം. ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. ഇന്ന് വൈകിട്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ 6 മണിയോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരും. ദേശീയ തലത്തിലെ ചാനലുകൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളുകൾ പുറത്തുവിടും. അതേസമയം കേരളത്തിൽ മലയാളം ചാനലുകൾ ഇന്നും നാളെയുമായാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവിടുക. മനോരമയും ഏഷ്യാനെറ്റും അടക്കമുള്ള ചാനലുകൾ ഇടതിന് നേരിയ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നതെന്ന് സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം UDF കേന്ദ്രങ്ങളും പ്രതീക്ഷ കൈവിടുന്നില്ല. പാർട്ടി ഘടകങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിലുമാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 85 വരെയോ തരംഗമുണ്ടായാൽ 90 മുകളിൽ 100 വരെയോ സീറ്റുകൾ നേടുമെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ UDF ഓരോ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭരണം നേടുമെന്ന് ഉറപ്പിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ അവസാന നിമിഷം മത്സരം കടുത്തിട്ടുണ്ടെന്ന കണക്കുകൂട്ടലാണ് UDF. 85 സീറ്റുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. 80 സീറ്റിൽ വരെ പ്രതീക്ഷ പറയുന്ന CPI പല മണ്ഡലങ്ങളിലും മത്സരം അവസാനം കടുത്തിട്ടുണ്ടെന്ന കണക്കുകൂട്ടലിലാണ്. അതേസമയം UDFഉം വിജയം ഉറപ്പാണെന്ന അവകാശവാദത്തിൽ തന്നെയാണ്. UDFൽ കോൺഗ്രസും മുസ്ലിം ലീഗും ജയം ഉറപ്പാക്കുന്നു. 75 മുതൽ 82 വരെ കോൺഗ്രസ് കണക്കുകൂട്ടുമ്പോൾ മലബാറിൽ മതന്യൂനപക്ഷ വികാരം അനുകൂലമെന്ന് വിലയിരുത്തുന്ന മുസ്ലിം ലീഗ് അതിലും വലിയ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം വോട്ടർമാർ ഇക്കുറി UDFനെ വല്ലാതെ പിന്തുണച്ചിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് തകരരുതെന്ന വികാരത്തിലാണ് മുസ്ലിം സമുദായ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. തെക്കൻ ജില്ലകളിലെ അപ്രതീക്ഷിത അടിയൊഴുക്കുകൾ ഇടതിന് എതിരായി മാറുമെന്നും UDF നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. UDF നേതൃത്വം ജില്ലാ നേതൃത്വങ്ങളോട് അവലോകന റിപ്പോർട്ടും തേടിയിരുന്നു. ഇത് പ്രകാരം മണ്ഡലം തലത്തിൽ ഡാറ്റകൾ ശേഖരിച്ച് പരിശോധനകൾ നടത്തി. ഇതിനുശേഷമാണ് വിജയം തങ്ങൾക്കാണെന്ന് UDF പറയുന്നത്. 80 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും അവർ അവകാശപ്പെടുന്നു. കേരളത്തിൽ പിണറായി വിരുദ്ധത ശക്തമായിരുന്നുവെന്നും ഇത് UDF എന്ന ബദലിലേക്ക് ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുമെന്നാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിനെതിരായ വികാരം ഭൂരിപക്ഷ സമുദായത്തിലെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനിടയിൽ കോൺഗ്രസ് നശിക്കരുതെന്ന ഒരു ചിന്ത രൂപപ്പെട്ടിട്ടുമുണ്ട്. കോൺഗ്രസ് നശിക്കുന്നത് രാജ്യത്തിനും കേരളത്തിനും തിരിച്ചടിയാണെന്ന് മുസ്ലിം സമുദായം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടിയിരിക്കാമെന്നുമാണ് കണക്കുകൂട്ടൽ. ഇടതുപക്ഷത്തെ സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗം മാറി ചിന്തിച്ചു കാണും. CPMന്റെ നിലപാടുകളിൽ ഇവർക്ക് കടുത്ത അമർഷമുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചിന്തയും ആശയവും കൈവിട്ട CPMനെതിരായി ഇവർ നിലപാടെടുത്തതും UDFന് നേട്ടമായി നേതാക്കൾ വിലയിരുത്തുന്നു. നേരത്തെ തിരഞ്ഞെടുപ്പിൽ 81 സീറ്റ് വരെ നേടി UDF ജയിക്കുമെന്ന് കോൺഗ്രസ് നേതൃയോഗവും വിലയിരുത്തുകയുണ്ടായി. DCC പ്രസിഡന്റുമാർ നിരത്തിയ കണക്കുകൾ വെച്ചാണ് 75 മുതൽ 81 സീറ്റ് എന്ന പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ ഇരുമുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം സാധ്യതകളുണ്ട്. ഇതിൽ പകുതിയെങ്കിലും ജയിച്ചാൽ നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു നേതാക്കൾക്ക്. ജോസ് കെ മാണി LDFലെത്തിയതിന്റെ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല. ജോസ് കെ മാണി പോയപ്പോൾ ക്രിസ്ത്യൻ വിഭാഗം UDFനെ കൈവിടുമെന്നായിരുന്നു പ്രചാരണം. അക്രമത്തിനും വർഗീയതയ്ക്കുമെതിരായ ചങ്ങനാശ്ശേരി തൃശൂർ ബിഷപ്പുമാരുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഈ പ്രചാരണം ഇല്ലാതാക്കിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതേസമയം നിയമം ഉൾപ്പെടെ 7 മുതൽ 10 വരെ മണ്ഡലങ്ങളിൽ വിജയം പ്രതീക്ഷിക്കുന്ന NDAക്ക് 3 സീറ്റെങ്കിലും ഉറപ്പായി കിട്ടുമെന്ന് കണക്കുകൂട്ടുന്നു. വോട്ടിംഗ് ശതമാനത്തിലും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന BJP നേതൃത്വം നിരവധി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷകളെല്ലാം തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി ഫലം വരുമ്പോഴറിയാം ആർക്കാണ് വിജയക്കൊടിയെന്ന്. വെബ് ഡെസ്ക് തത്വമേനുസ്.